ഫാഷൻ വീക്ക് ഡിസൈൻസിന്റെ എല്ലാ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിനും വ്യൂവേഴ്സിനും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഫസ്റ്റ് വീഡിയോയാണ്, ഫുള്ളും ജോർജറ്റിന്റെ ഫങ്ഷണൽ ഓറിയന്റഡ് ആയിട്ടുള്ള ജോർജറ്റിന്റെ അടിപൊളി കളക്ഷൻസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് ഫോർ കാറ്റലോഗ്സ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആദ്യമായി കണ്ടോണ്ടിരിക്കുന്നവരാണ്, ഇപ്പം കണ്ടോണ്ടിരിക്കുന്നവരാണെങ്കിൽ യൂട്യൂബിൽ കാണുന്നവരാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യണം. ഇൻസ്റ്റാഗ്രാമിൽ കണ്ടോണ്ടിരിക്കുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക, അതേപോലെ ഫേസ്ബുക്കിലാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഓർഡർ ചെയ്യാനായിട്ട് എങ്ങനെയാണ് ഓർഡർ ചെയ്യുന്നത് ഒത്തിരി പേര് എന്നാലും ചോദിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്താൽ പറയുന്നത്. ഓർഡർ ചെയ്യാനായിട്ട് എല്ലാ വീഡിയോസിനെയും ഡിസ്ക്രിപ്ഷൻസിലും വാട്സപ്പ് നമ്പേഴ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്ന അവൈലബിൾ കളക്ഷനും അല്ലെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെട്ട് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ഉള്ള കളക്ഷൻസും നിങ്ങൾക്ക് അയച്ചു തരിക്കുന്നു, അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. സോ കളക്ഷൻസിലേക്ക് പോകാം. ഫസ്റ്റ് കാറ്റലോഗ് ആണ്, നല്ലൊരു ലൈലാക്കിന്റെ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ലൈലാക്കിന്റെ ഷെയ്ഡിൽ യോക്ക് ഏരിയയിൽ, അതായത് നെക്ക് ഏരിയയിലും ലോവർ പാർട്ടിലേക്ക് ഫുള്ളും ത്രെഡ് വർക്കും അതിൽ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു മൾട്ടി കളർ വരുന്ന ഷുഗർ ബീഡ്സും യൂസ് ചെയ്തിട്ടൊരു നല്ല സിമ്പിൾ ആയിട്ടുള്ള നല്ലൊരു വർക്കാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഈ ഒരു കാറ്റലോഗിന്റെ ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത്. ജോർജറ്റ് ഫാബ്രിക്കിൽ തന്നെയുള്ള ദുപ്പട്ടയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞ ഇതിന്റെ ദുപ്പട്ടയാണ്. സിമ്പിൾ വർക്കാണ്, പക്ഷെ നല്ല റിച്ച് ആയിട്ടുള്ള ഒരു ഷോളാണ് വെയർ ചെയ്തിരിക്കുന്നത്. ദുപ്പട്ട വന്നിരിക്കുന്നത് ഈ ഒരു പാറ്റേണിൽ, ഒരു സൈഡ് മൊത്തം ഹെവി ആയിട്ട് ഈ ഒരു പാറ്റേണിലാണ് വർക്ക് വന്നിരിക്കുന്നത്. വൈറ്റും ഗോൾഡൻ ഷെയ്ഡും യൂസ് ചെയ്ത് ഹെവി ആയിട്ട് ഒരു സൈഡിൽ വരുന്നുണ്ട്. ബാലൻസ് ഏരിയയിലെ സ്കാറ്റർ ചെയ്ത് ഈ ഒരു പാറ്റേണിൽ ഫുള്ളും വർക്ക് വരുന്ന നല്ല എംബ്രോയിഡറി വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ദുപ്പട്ടയാണ്. ടോൺ ടു ടോൺ ഷെയ്ഡാണ് ഈ ഒരു കാറ്റലോഗ് ഫുള്ളും. സാൻഡ് ടു ബോട്ടം സെക്കൻഡ് കളറുണ്ട്. നല്ലൊരു ബ്രിക്ക് ഓറഞ്ച് കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത്. ദുപ്പട്ടയിൽ എല്ലാത്തിലും ആ ഒരു ഓഫ് വൈറ്റ് കോമ്പിനേഷൻ ആണ് ഓപ്പിനായിട്ട് യൂസ് ചെയ്തത്. ടോപ്പിൽ വരുമ്പോൾ സെയിം ബേസ് ഷെയ്ഡ്, അതായത് ബ്രിക്ക് ഓറഞ്ച് ഷെയ്ഡിലുള്ള ത്രെഡും ഇതിൽ മൾട്ടി കളർ ഫീൽ ചെയ്യുന്ന ഒരു റെയിൻബോ ഷെയ്ഡ്സ് വരുന്ന ടൈപ്പ് ഷുഗർ ബീഡ്സ് ആണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. ഇങ്ങനെ ലെയർ ലെയർ ആയിട്ടാണ് ഫുള്ളും ഹെവി ആയിട്ട് വരുന്നത്. ദുപ്പട്ടയാണ് അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. 48 ലെങ്ത് കിട്ടുന്ന ഒരു കാറ്റലോഗ് ആണ്. സാൻറ്റൂൺ ഫാബ്രിക്കിലുള്ള ബോട്ടം. തേർഡ് കളർ വന്നിട്ട് നല്ലൊരു ഡാർക്ക് ഗ്രീനില് ഓഫ് വൈറ്റ് കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത്. ദുപ്പട്ട വരുന്ന ഈ ഒരു പാറ്റേണിലാണ് ഫുള്ളും വർക്ക് വരുന്ന ഇച്ചിരി റിച്ച് ആയിട്ടുള്ള ഒരു ഹെവി ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത്. ജോർജറ്റ് ഫാബ്രിക്കിന് ടോപ്പിൽ വരുമ്പോൾ അതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ടോപ്പിൽ മൾട്ടി കളർ, അതായത് ഒരു റെയിൻബോ ഷെയ്ഡ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഷെയ്ഡ്സ് ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു എന്താ പറയുക, ഷുഗർ ബീഡ്സിൽ മൈന്യൂട്ട് ഷുഗർ ബീഡ്സ് ആണെങ്കിലും ലൈറ്റിങ്ങിന്റെ ഷെയ്ഡിങ് അല്ലെങ്കിൽ ഒരു വെട്ടടിക്കുമ്പോൾ ഇതിൽ ഒരുപാട് ഷെയ്ഡ്സ് കാണുന്നുണ്ട്, പല കളേഴ്സ് വരുന്നുണ്ട്. ടോൺ ടു ടോൺ ഷെയ്ഡാണ്. റേറ്റ് 1680 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് വന്നിട്ടൊരു ബ്ലൂവിഷ് ഗ്രേ കോമ്പിനേഷൻ ആണ് വന്നേക്കുന്നത്. എല്ലാം ടോൺ ടു ടോൺ ഷെയ്ഡാണ് വന്നേക്കുന്നത്. അതേപോലെ തന്നെ ദുപ്പട്ടയുടെ എൻഡ്സിൽ ഈ ഒരു ലൈറ്റായിട്ട് ഇങ്ങനെ ഒരു ഒരേ എൻഡ്സിൽ മാത്രം ഇങ്ങനെ ടാസൽസ് പോലെ വരുന്നുണ്ട്. ഞാൻ മുന്നേ അത് പറഞ്ഞില്ലായിരുന്നു, എല്ലാത്തിനും തന്നെ അങ്ങനെ വരുന്നുണ്ട്. ഈ രണ്ട് എല്ലാത്തിൻ്റെയും എൻഡ്സിൽ മാത്രം ഇങ്ങനൊരു ടാസൽസ് പോലെ നല്ല ഭംഗിയായിട്ട് നീട്ടേക്കുന്നത്. സാൻഡൂൺ ബോട്ടം. ലാസ്റ്റ് കളറാണ് ഈ ഒരു കാറ്റലോഗിലെ. ഒരു യെല്ലോയും ഗ്രീനും മിക്സ് ചെയ്തിട്ടുള്ളൊരു ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ടോപ്പിൽ വരുമ്പം ഫുള്ളും ത്രെഡ് വർക്കും അതേപോലെ ഒരു റെയിൻബോ ഷെയ്ഡ്സ് വരുന്ന ഷുഗർ ബീഡ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. ദുപ്പട്ട വരുമ്പം ജോർജറ്റ് ഫാബ്രിക് അല്ലെങ്കിൽ ഫുള്ളും വർക്കാണ്. ഒരു സൈഡ് മുഴുത്തും റിച്ച് ആയിട്ട് ഒരു ഹെവി ആയിട്ട് വർക്ക് വരുന്നുണ്ട്. സാൻഡൂൺ ബോട്ടം ടോൺ ടു ടോൺ ഷെയ്ഡാണ്. 48 ലെങ്ത് കിട്ടുന്ന ഒരു കാറ്റലോഗ് ആണ്. സാൻഡൂൺ ബോട്ടം ആണ് എല്ലാത്തിലും പെയർ ചെയ്തേക്കുന്നത്. റേറ്റ് 1680 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് കാറ്റലോഗ് ആണ് ജോർജറ്റ് ഫാബ്രിക്കിന്. നല്ല ബ്രിക്ക് ഓറഞ്ച് ഷെയ്ഡ് തന്നെയാണ് ഇത് വന്നേക്കുന്നത്. റൗണ്ട് നെക്കും എന്നിട്ട് ആ നെക്ക് ലൈനിൽ തന്നെയാണ് ഈ ഒരു വർക്ക് വന്നേക്കുന്നത്. നല്ല ഫിനിഷിംഗ് ഉള്ളൊരു സൂപ്പർ വർക്കാണ് വന്നേക്കുന്നത്. ഒരു പീച്ചും ബ്രിക്ക് ഓറഞ്ചിന്റെ അന്വേഷിച്ചിട്ട് ഡാർക്കർ ഷെയ്ഡും നോട്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഈ ഒരു കാറ്റലോഗും ടോൺ ടു ടോൺ ഷെയ്ഡാണ് വന്നേക്കുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത്. റൗണ്ട് നെക്ക് വരുന്നുണ്ട്, എന്നിട്ട് ആ നെക്ക് ഏരിയയിലാണ് നല്ല ഫിനിഷിംഗ് ഉള്ളൊരു ഉളിച്ച് വർക്കാണ് വന്നേക്കുന്നത്. ബുള്ളിയം വർക്കിന് സിമിലർ ആയിട്ടുള്ള ആ ഒരു വർക്കാണ് വന്നേക്കുന്നത്. ബേസ് ഷെയ്ഡിന്റെ ഡാർക്കർ ഷെയ്ഡും അതുപോലെ ലൈറ്റ് ഷെയ്ഡ്സും ആണ് അതിൽ യൂസ് ചെയ്തിരുന്നത്. ഒരുപാട് ഫ്രഞ്ച് നോട്ട്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഷിഫോൺ ഫാബ്രിക്കുള്ള ദുപ്പട്ടയിൽ ലക്നൌ വർക്ക് പോലത്തെ ഒരു ടൈപ്പ് വർക്കാണ് വന്നിരുന്നത്. ഫുള്ളും എംബ്രോയിഡറി ആണ് വന്നിട്ടുണ്ട്. സാൻഡൂൺ ബോട്ടം. സെക്കൻഡ് കളർ വന്നിട്ട് നല്ലൊരു ബ്ലൂവിന്റെ ഷെയ്ഡാണ്. ഒരു പേസ്റ്റൽ ബ്ലൂവിന്റെ ഷെയ്ഡാണ് വന്നേക്കുന്നത്. അതിൽ ഡാർക്ക് ഒരു നേവി ബ്ലൂ കോമ്പിനേഷൻ ആണ് വർക്കിന് വേണ്ടി യൂസ് ചെയ്തേക്കുന്നത്. നല്ല ഫിനിഷിംഗ് ഉള്ള, ഞാൻ ഫസ്റ്റ് കാണിച്ചത് നല്ല ഫിനിഷിംഗ് ആണ് ഈ ഒരു വർക്കിന്. ബീഡ്സും അങ്ങനെ ഒന്നും വരുന്നില്ല, ഇങ്ങനെ പെട്ടെന്ന് തൊട്ടാ പറഞ്ഞു വന്ന അങ്ങനത്തെ സീക്വൻസോ അങ്ങനെയൊന്നും വരുന്നില്ല. ഫുള്ളും നല്ല ഹെവി ആയിട്ട് വന്നേക്കുന്ന ഫ്രഞ്ച് നോട്ട്സും ത്രെഡിന് തന്നെ വർക്കുകളാണ് വന്നേക്കുന്നത്. ദുപ്പട്ട ഷിഫോണിൽ ഫുള്ളും വർക്ക് വരുന്നത് ദുപ്പട്ട. ടോൺ ടു ടോൺ ഷെയ്ഡാണ് സാൻഡൂൺ ബോട്ടം. തേർഡ് കളർ വന്നിട്ട് ഒരു ആപ്പിൾ ഗ്രീൻ ഷെയ്ഡാണ്. അതിൽ ഡാർക്ക് ഗ്രീൻ ആണ് കോമ്പിനേഷൻ ആയിട്ട് കോൺട്രാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്തേക്കുന്നത്. ദുപ്പട്ട ഷിഫോൺ ആണ്, ഇത് ഫുള്ളും വർക്ക് വരുന്നതാണ്. നമ്മുടെ ലക്നൌ വർക്കിനൊക്കെ സിമിലർ ആയിട്ടുള്ള ഒരു ടൈപ്പ് വർക്കാണ് ഫുള്ളും വന്നേക്കുന്നത്. 48-49 ലെങ്ത് കിട്ടുന്ന ഒരു കാറ്റലോഗ്. റേറ്റ് 1680 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് കളർ വന്നിട്ട് ഒരു സിമൻ ഗ്രേ കോമ്പിനേഷൻ ആണ് വന്നേക്കുന്നത്. ടോൺ ടു ടോൺ ഷെയ്ഡാണ് ഈ ഒരു കാറ്റലോഗ് ഫുള്ളും വന്നേക്കുന്നത്. സാൻഡൂൺ ബോട്ടം ഷിഫോൺ ഫാബ്രിക്കുള്ള ദുപ്പട്ട, ലക്നൌ വർക്കിന് സിമിലർ ആയിട്ടുള്ള ഒരു വർക്ക്, ഫുള്ളും എംബ്രോയിഡറി വരുന്ന ടൈപ്പ് ദുപ്പട്ട. ടോപ്പിൽ വരുമ്പോൾ റൗണ്ട് നെക്കും അതിൽ നല്ല ഫിനിഷിംഗ് ഉള്ള ഒരു വർക്കാണ് വന്നേക്കുന്നത്. നല്ല റിച്ച് ആയിട്ടുള്ള ഒരു വർക്ക്.
റേറ്റ് 1680 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു നേവി ബ്ലൂന്റെ ഷെയ്ഡാണ് വന്നേക്കുന്നത്. നേവി ബ്ലൂ വെച്ചിട്ട് ബ്രൈറ്റർ ആയിട്ട് നിൽക്കുന്ന നേവി ബ്ലൂ ഷെയ്ഡാണ്. ശരി, ഡാർക്കർ അല്ല, ഭയങ്കര ഡാർക്കർ ആയിട്ട് തോന്നുന്നില്ല, ലൈറ്റർ ആയിട്ട് നിൽക്കുന്ന നേവി ബ്ലൂ ഷെയ്ഡാണ്. ദുപ്പട്ടയാണെങ്കിലും ഈ ഒരു പാറ്റേൺ ഫുള്ളും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഓർക്കാണെങ്കിലും ആ ഒരു ബ്ലൂവിന്റെ തന്നെ ലൈറ്റർ ഷെയ്ഡ്സും ഓഫ് വൈറ്റ് ഷെയ്ഡ്സും ഉണ്ട്. ഇതിൽ കോൺട്രാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്തേക്കുന്ന നേവി ബ്ലൂവില് 48 ലെങ്ത് കിട്ടുന്ന 48-49 ലെങ്ത് കിട്ടുന്ന കാറ്റലോഗും ടോൺ ടു ടോൺ ഷെയ്ഡ്. നെക്സ്റ്റ് വന്നിട്ട് ഒരു ടീൽ ഷെയ്ഡാണ്. ടീൽ ഷെയ്ഡില് ബ്രിക് കോമ്പിനേഷൻ ആണ്. ടീലിൽ തന്നെ ഏറ്റവും പേസ്റ്റൽ ഷെയ്ഡും ഒരു ബ്രിക് കോമ്പിനേഷൻ ആണ് ആ വർക്കിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ദുപ്പട്ട ടോൺ ടു ടോൺ ഷെയ്ഡ് ഫുള്ളും ആ ഒരു എംബ്രോയിഡറി വരുന്ന ടൈപ്പ് ദുപ്പട്ടയാണ്. ലൈറ്റ് ആയിട്ടൊരു ലേസിന്റെ പൈപ്പിംഗ് വന്നിട്ടുണ്ട്, ക്രോഷ്യോ ലേസിന്റെ പൈപ്പിംഗ് വന്നിട്ടുണ്ട്. റേറ്റ് 1680. ലാസ്റ്റ് വന്നിട്ട് ബ്ലാക്ക് ആണ്, പ്യുവർ ബ്ലാക്ക് ഷെയ്ഡ് ആണ്. ബ്ലാക്കില് ആഷും അതേപോലെ ഒരു മെറൂൺ കോമ്പിനേഷൻ ആണ് വർക്കിന് വേണ്ടി യൂസ് ചെയ്തേക്കുന്നത്. ദുപ്പട്ട ഷിഫോൺ ഫാബ്രിക്കിൽ ഫുള്ള് എംബ്രോയിഡറി വരുന്ന ടൈപ്പാണ്. ഈ ഒരു പാറ്റേണിലാണ് വർക്ക് വന്നേക്കുന്നത്. സാൻഡൂൺ ബോട്ടം ടോൺ ടു ടോൺ ഷെയ്ഡാണ് ഈ ഒരു കാറ്റലോഗ് ഫുള്ളും. റേറ്റ് 1680 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് കാറ്റലോഗ് ആണ് ജോർജറ്റ് ഫാബ്രിക്ക് തന്നെ. നല്ലൊരു പീച്ച് പിങ്ക് ഷെയ്ഡില് ഈ ഒരു പാറ്റേണില് ഒരു ബോട്ടനെക്ക് പോലത്തെ നെക്ക് വേണമെങ്കിൽ കിട്ടും, എങ്ങനത്തെ വേണമെങ്കിൽ വെക്കാം. അതില് വർക്കിന് ഏറ്റവും അപ്പർ ഏരിയയില് ഷുഗർ ബീറ്റ്സും സീക്വൻസൊക്കെ വരുന്നുണ്ട് പിങ്കിന്റെ ഷെയ്ഡിൽ. എന്നിട്ട് ലോവർ പാർട്ടിലേക്ക് നല്ല റിച്ച് ആയിട്ടുള്ള ഒരു വർക്കാണ്. ഡാർക്ക് ഗ്രേ, ഒരു ഡാർക്ക് സിമെന്റ് ഗ്രേ, ആ ഒരു പീച്ച് പിങ്കിന് തന്നെ ചെറിയ ഡാർക്കർ ഷെയ്ഡും യൂസ് ചെയ്തിട്ടുള്ള നല്ല ഫിനിഷിംഗ് ഉള്ളൊരു ഫ്ലവർ പാറ്റേണും ബുള്ളിയൻ റോസ് വർക്കുമാണ് വന്നിരിക്കുന്നത്. ഇതും ടോൺ ടു ടോൺ ഷെയ്ഡ് കാറ്റലോഗ് ആണ്. ദുപ്പട്ട ഫുള്ള് ഈ ഒരു പാറ്റേൺ നല്ല ലെങ്തും വിട്ടുള്ള ഒരു ഫാബ്രിക്കാണ്. ഈ ഒരു പാറ്റേണിൽ ഫുള്ളും എംബ്രോയിഡറി വരുന്ന ടൈപ്പാണ്. ആ ഒരു ഗ്രേയും പീച്ച് പിങ്ക് കോമ്പിനേഷനും വന്നിട്ട് ഫുൾ എംബ്രോയിഡറി വരുന്നുണ്ട്. ടോപ്പിൽ വരുമ്പം അതും 48-49 ലെങ്ത് കിട്ടുന്ന കാറ്റലോഗ് ആണ്. ഇതും വന്നിട്ട് സാൻഡൂൺ ഫാബ്രിക്കുള്ള ബോട്ടോ ലൈനിങ് എല്ലാത്തിലും അറ്റാച്ച്ഡ് ആണ്. സെക്കൻഡ് കളർ വന്നിട്ട് ഒരു ഓറഞ്ച് വിത്ത് ഗ്രീൻ കോമ്പിനേഷൻ ആണ്. ബുള്ളിയൻ വർക്കിന് യൂസ് ചെയ്തത് ബുള്ളിയൻ റോസ് വർക്കിന് യൂസ് ചെയ്തത് ഗ്രീൻ ആണ്. അതേപോലെ ഓറഞ്ച് ഷെയ്ഡിൽ തന്നെയുള്ള ഷുഗർ ബീഡ്സും പിങ്ക് ഷെയ്ഡിലുള്ള സീക്വൻസും സ്കാറ്റർ ചെയ്യണമെങ്കിൽ അപ്പർ ഏരിയയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ദുപ്പട്ടയും ഫുള്ള് വർക്ക് വരുന്നുണ്ട്. സാൻഡൂൺ ഫാബ്രിക്കുള്ള ബോട്ടോ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. നെക്സ്റ്റ് കളർ വന്നിട്ട് ചോക്ലേറ്റ് തന്നെ പേസ്റ്റൽ ഷെയ്ഡാണ്. ചോക്ലേറ്റ് ബ്രൗണിന്റെ പേസ്റ്റൽ ഷെയ്ഡില് മെറൂൺ കോമ്പിനേഷൻ ആണ്, ഒരു റെഡിഷ് മെറൂൺ കോമ്പിനേഷൻ ആണ്. നല്ല ഭംഗിയാണ് ഈ ഒരു ഈസ് ഏരിയയിൽ വരുന്ന വർക്ക് കാണാനായിട്ട്. അപ്പർ ഏരിയയിലെ വർക്കിനെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ലൈറ്റ് ആയിട്ട് ഷുഗർ ബീഡ്സും സീക്വൻസും. ഈ ഒരു ഏരിയ ആണ് ഹെവി ആയിട്ട് സീക്വൻസ് ഉള്ള ഫ്ലവർ പാറ്റേൺ വരുന്നുണ്ട്. അതിൽ ബീഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്, ബുള്ളിയൻ റോസ് വർക്ക് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. റേറ്റ് 1380 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു ആപ്പിൾ ഗ്രീൻ ഷെയ്ഡാണ്. ചിലരുടെ ഡാർക്കർ ആപ്പിൾ ഗ്രീൻ ഷെയ്ഡില് ഓറഞ്ച് കോമ്പിനേഷൻ ആണ്, വർക്കിന് വേണ്ടി ഓറഞ്ച് ആണ് യൂസ് ചെയ്തേക്കുന്നത്. നല്ല ഭംഗിയാണ് ഈ ഒരു ഏരിയയിൽ വരുന്ന വർക്ക്. ഒരുപാട് ഒരു സീക്വൻസ് വർക്ക് വരുന്നുണ്ട്, ബീഡ്സ് വരുന്നുണ്ട്, കട്ട് ബീഡ്സ് വരുന്നുണ്ട്, ബുള്ളിയും റോസ് വർക്ക് വന്നിട്ടുണ്ട്. അപ്പർ ഏരിയയിൽ കട്ട് ബീഡ്സും സീക്വൻസും യൂസ് ചെയ്തിട്ടുള്ളൂ. ദുപ്പട്ടയും ജോർജറ്റ് ഫാബ്രിക്കിൽ ഫുൾ എംബ്രോയിഡറി വരുന്ന ടൈപ്പാണ്. സാൻഡൂൺ ഫാബ്രിക്കുള്ള ബോട്ടോ ലൈനിങ്ങും ഈ ഒരു കാറ്റലോഗ് ഫുള്ളും അവൈലബിൾ ആണ്. റേറ്റ് 1380 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ഇന്നത്തെ ലാസ്റ്റ് കാറ്റലോഗ് ആണ്, എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വീഡിയോയിൽ ലാസ്റ്റ് കാറ്റലോഗ് ആണ്. നല്ലൊരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡില് ക്രോസ് വർക്ക് ആണ്. നമ്മൾ ഈ ഒരു സ്റ്റൈലിൽ വരുന്ന ഒരുപാട് കളക്ഷൻസ് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഇതും ആ ഒരു ഡബിൾ ഒരു ഡാർക്ക് പർപ്പിളിന്റെ ഡാർക്ക് പർപ്പിളും അതേപോലെ ലൈറ്റ് ഒരു ലൈലാക് കോമ്പിനേഷൻ ആണ് ഈ ഒരു ക്രോസ് വർക്കിന് യൂസ് ചെയ്തേക്കുന്നത്. നമുക്ക് ഡെയിലി യൂസിനും ഓഫീസ് വരായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻ. ഇങ്ങനെയാണ് ഈ ഒരു കാറ്റലോഗിന്റെയും ഓവറോൾ ലുക്ക് വരുന്നത്. ജോർജറ്റ് ഫാബ്രിക്ക് തന്നെയുള്ള ദുപ്പട്ട ടോൺ ടു ടോൺ ഷെയ്ഡ് തന്നെയാണ്. ടോപ്പിലുള്ള അതേ പാറ്റേണിലുള്ള വർക്കാണ് ദുപ്പട്ടയും വന്നിരിക്കുന്നത്. ദുപ്പട്ടയിൽ പിന്നെ ഒരു ക്രോഷ്യോ ലേസിന്റെ പൈപ്പിംഗ് ഫോർ ബോർഡേഴ്സിനും വരുന്നുണ്ട്. കോട്ടൺ ഫാബ്രിക്കിലുള്ള ബോട്ടം. റേറ്റ് 1080 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. സെക്കൻഡ് കളർ വന്നിട്ട് നല്ലൊരു റെഡിഷ് മെറൂൺ കോമ്പിനേഷൻ ആണ് വരുന്നതിലും ഡാർക്ക് ആ ഒരു റെഡിഷ് മെറൂൺ ഷെയ്ഡും പീച്ച് കോമ്പിനേഷൻ ആണ് വർക്കിന് യൂസ് ചെയ്തേക്കുന്നത്. ക്രോസ് വർക്ക് ആണ് വരുന്നത്. ഈ ഒരു സെറ്റിന് മാത്രം 54 ലെങ്ത് ഒക്കെ കിട്ടുന്ന ഒരു കാറ്റലോഗ് കാറ്റലോഗ് അല്ല, ഈ ഒരു സെറ്റിന് മാത്രം. ബാക്കി എല്ലാത്തിനും 48-49 കിട്ടുന്നുള്ളൂ. ദുപ്പട്ടേ വന്നിട്ട് ജോർജറ്റ് ഫാബ്രിക്ക് തന്നെ. റേറ്റ് 1080. നെക്സ്റ്റ് കളർ വന്നിട്ട് സെക്കൻഡ് ലാസ്റ്റ് കളർ വന്നിട്ട് ഡാർക്ക് ഗ്രീൻ വിത്ത് ഫ്ലൂറസെന്റ് ഗ്രീൻ കോമ്പിനേഷൻ ആണ് വന്നേക്കുന്നത്. നല്ലൊരു കോമ്പിനേഷൻസ് ആണ് ഈ ഒരു ചാർട്ടിൽ വന്നേക്കുന്നത്. എല്ലാം ഡാർക്കർ ചാർട്ടാണ് വരുന്നത്. ജോർജറ്റ് ഫാബ്രിക്ക് തന്നെ ദുപ്പട്ട ടോപ്പിന്റെ അതേ പാറ്റേണിലുള്ള വർക്ക് തന്നെയാണ് ദുപ്പട്ടയിലും വരുന്നത്. ബോട്ടം കോട്ടൺ ഫാബ്രിക്ക് തന്നെ. റേറ്റ് 1080. ലാസ്റ്റ് കളറാണ് ഈ ഒരു കാറ്റലോഗിൽ നേവി ബ്ലൂ വിത്ത് സ്കൈ ബ്ലൂ കോമ്പിനേഷൻ ആണ്. പിന്നെ മുന്നേ പറഞ്ഞില്ലായിരുന്നു, ബോട്ടം മാത്രമല്ല ഇതിൽ ലൈനിങ്ങും അറ്റാച്ച് ആണ്. കോട്ടൺ ഫാബ്രിക്കിലുള്ള ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച് ആണ്. 4 meters ആണ് വരുന്നത്. ദുപ്പട്ട ജോർജറ്റ് ഫാബ്രിക്ക് തന്നെ. റേറ്റ് 1080 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ഫസ്റ്റ് വീഡിയോയിൽ കാണിച്ച ജോർജറ്റിന്റെ ഫങ്ഷണൽ ഓറിയന്റഡും ലാസ്റ്റ് കാറ്റലോഗ് നമുക്ക് ഡെയിലീസിന് ഓഫീസറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ഒക്കെ ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം സെക്കൻഡ് വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു.